സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഒന്നായിരുന്നു ഒരു പരിധിക്കപ്പുറം താപനില വർദ്ധിച്ചാൽ ഈ കൊറോണ വൈറസിന് നിലനിൽപ്പില്ല എന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയുകയാണ്. ഇപ്പോൾ താരതമ്യേന ചൂടേറിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും കൊറോണയുടെ തേരോട്ടമാണ് ഇപ്പോൾ തുടരുന്നത്. പൊതുവെ ദുർബലമായ സമ്പദ്ഘടനയും താരതമ്യേന കഴിവ് കുറഞ്ഞ ആരോഗ്യ മേഖലയുമുള്ള ആഫ്രിക്കയെ കൊറോണയുണ്ടാക്കുന്നത് പ്രവചനത്തിനപ്പുറത്തുള്ള നാശനഷ്ടങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞ പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും കൊറോണ വ്യാപനം തടയുവാനുള്ള നടപടികളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഭൂഖണ്ഡത്തിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള നൈജീരിയ ഒരു മാസത്തേക്ക് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ എല്ലാം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. റുവാണ്ടയാകട്ടെ സ്വയം പ്രഖ്യാപിത ലോക്ക്ഡൌൺ വഴിയാണ് കൊറോണയെ നേരിടാൻ ഉറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽക്കാണ് ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് അത്യാവശ്യം കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങളാരും താമസ സ്ഥലം വിട്ടിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെല്ലാം വീടുകളിലിരുന്ന് ജോലി ചെയ്താൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെ 17 പേർക്കാണ് റുവാണ്ടയിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ടുണീഷ്യ നേരത്തെ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എരിത്രയയിലും അങ്കോളയിലും ഓരോ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ 54 രാജ്യങ്ങളുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 41 രാജ്യങ്ങളിലും കൊറോണയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കോംഗോയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ബുർക്കിനോ ഫാസോയിൽ പുതിയതായി 2 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചരക്ക് ഗതാഗതം ഒഴിച്ച് മറ്റെല്ലാത്തിനുമായി ഉഗാണ്ട അതിർത്തികൾ കൊട്ടിയടച്ചു. ഇനി ഈ അതിർത്തികളിൽ കൂടി ചരക്ക് നീക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് എത്യോപ്യയിൽ ഈ തിങ്കളാഴ്ച മുതൽ ക്വാറന്റൈൻ നിർബന്ധമാക്കും. നേരത്തെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിരോധിച്ച സോമാലിയ വിദേശങ്ങളിലടക്കം പൗരന്മാർക്ക് തിരിച്ചെത്താനായി 2 ദിവസത്തേക്ക് ഈ നിരോധനത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും തിരക്കു പിടിച്ച വിമാനത്താവളമായ ജോഹന്നാസ്ബർഗിൽ കഴിഞ്ഞ ദിവസം വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളായ എത്യോപ്യൻ എയർലൈൻസും സൗത്ത് ആഫ്രിക്കൻ എയർവേസും നിരവധി സർവീസുകൾ റദ്ദാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നൈജീരിയ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. നൈജീരിയയിലെ ആദ്യ രോഗബാധ തലസ്ഥാനമായ അബുജയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കാനാണ് അധികാരികളുടെ നിർദ്ദേശം. ജനിതക മാറ്റത്തോടെ പ്രത്യക്ഷപ്പെടുന്ന വൈറസ് ആരോഗ്യ മേഖലയ്ക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇത്രയും ചൂടേറിയ കാലാവസ്ഥയും വൈറസുകളൊന്നും പടർന്നു പിടിക്കില്ലെന്നായിരുന്നു ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ ആ പഠനങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോലും വൈറസ് പടർന്ന സാഹചര്യം. ഇത്രയും ചൂടേറിയ കാലാവസ്ഥയും വൈറസുകളൊന്നും പടർന്നു പിടിക്കില്ലെന്നായിരുന്നു ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ 33 ഡിഗ്രി ശരാശരി പകൽ താപനിലയിലും സിംഗപ്പൂരിനൊപ്പം കേരളത്തിലും പകർന്നതോടെ കോവിഡ് വൈറസ് ഗവേഷകർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിരുന്നു. പുതിയ ഇനം ഫ്ലൂ വൈറസ് ആയതിനാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമോ സ്വഭാവമോ ഗവേഷകർക്ക് അറിയില്ല. ഈ വൈറസിനെ പറ്റി ശാസ്ത്ര സമൂഹം പഠനം ആരംഭിച്ചതേയുള്ളൂ. താപനിലയും ഇതിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊന്നുമില്ലെന്ന് US സെൻറ്റർ ഫോർ ഡിസീസസ് കൺട്രോൾസ് ആൻഡ് പ്രിവെൻഷൻസ് പറയുന്നു. വെറും ഫ്ലൂ വൈറസായി കൊറോണ കെട്ടടങ്ങാനുള്ള സാധ്യത കുറവാണ്. തൽക്കാലം കെട്ടടങ്ങിയാലും അടുത്ത സീസണിലും വിരുന്നെത്താം. H1N1, SARS തുടങ്ങിയ പല വൈറസ് പനികളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പുതിയൊരു പേര് കൂടി വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചിരിക്കുകയാണ്. ചൂടിലും തണുപ്പിലും പിടിച്ചു നിൽക്കുന്ന വൈറസിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള പ്രതിരോധ മരുന്നുകൾ ഗവേഷണശാലകളിൽ അതിവേഗം ഒരുങ്ങുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കും ഇത് പ്രതീക്ഷയേകുന്നു. വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്.